ഈശ്വര രക്ഷപ്പെട്ടു, ട്രെയിൻ സമയത്തിന് വന്നു. ധൃതിയുണ്ടേ ചേട്ടനും കൂടെ ബോഡി പിടിച്ച് ഒരു കിലോ കൊപ്ര പിണ്ണാക്ക് മേടിക്കാൻ. ചേട്ടോ എന്റെ മോയിലാളിയുടെ മോൻ ഈ ട്രെയിന് വരുന്നുണ്ട്, കക്ഷി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ തിരക്ക് ഞാൻ ആ കൊച്ചിനെ തപ്പി എടുത്തോട്ടെ. ചേട്ടൻ എന്റെ പുറകെ വരുന്നേ, ഒന്ന് മാറിത്തരണേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അല്പം കൂടി ചുറ്റിയിരുന്നെങ്കിൽ അടിപ്പാവാട വള്ളി കാലിൽ ചുറ്റിയാണ്. ഒരു കുത്തിന്റെ കുറവുണ്ട്, അതെ വിജയ്, ഒരു കുത്തിന്റെ പോരായ്മയുണ്ട്. അയ്യോ സോറി, ഒരു തെറ്റ് പുറപ്പെടുകല്ലേ. പുറപ്പെടാം, ചേട്ടനെ കണ്ടില്ലായിരുന്നു, ഞാൻ തെണ്ടിപ്പോയേനെ. ഈ തിരക്കിനിടെ നിന്ന് മോനെ ഇത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂന്ന് ഞാൻ കരുതിയില്ല. ഇവിടെ എങ്ങനെ എന്നെ കാത്തു കിടക്കുന്നു ഞാനും കരുതിയിരുന്നില്ല. അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു മോൻ വരുമെന്ന്. അച്ഛൻ മോനെ കുറിച്ച് പറഞ്ഞു, ഞാൻ കരുതി കുറച്ചും കൂടെ ചെറുപ്പമായിരിക്കുമെന്ന്. എനിക്ക് പ്രായം തീരെ കുറവാ, ചർമ്മം കണ്ടാ തോന്നേ. എന്താണ് അവിടെ റെയിൽവേ സ്റ്റേഷൻ? നിന്റെ കുടുംബം ഇവിടെ നിന്ന് വിചാരിച്ചോ? പ്ലാറ്റ്ഫോമിൽ കിടന്ന് കുഷ്ണൻ പറയാൻ എനിക്ക് പോണവരുന്നു. പോലീസാണ് ആകാശത്തേക്ക് വെടിവെക്കും. ശരിയാ, ഇവരുടെ വെടി കാരണം കാക്കുകൾക്ക് പോലും പറക്കാൻ പറ്റുന്നില്ല. സരസനാണല്ലേ? അല്ല, പോവാനല്ലേ പറഞ്ഞത്? അല്ല, ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ഞാനാണ് എട്ട് വീട്ടിൽ കുട്ടപ്പൻ. എട്ടുകാലി കുട്ടപ്പനോ? എട്ടുകാലി അല്ല, എട്ട് വീട്ടിൽ കുട്ടപ്പൻ. തിരുവിതാംകൂർ ചരിത്രം അറിയില്ലേ? അറിയില്ല, പറയോ. ആ ഇപ്പൊ സമയമില്ല, പിന്നെ പറയാം. ഞാൻ ആരാണെന്ന് വഴിയേ അറിയ. അല്ല, ഏതായാലും ഞാൻ ഇവിടെ എത്തിയില്ലേ, ഇനി എന്തിനാ ഇത് തൂക്കി പിടിച്ചിട്ട് നടക്കണേ? അങ്ങോട്ട് കള. അമ്മേ, എന്തോരം വലിയ വീടാ ഇത്! മോന്റെ വീട് തന്നെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞില്ലല്ലോ ഇത് മോന്റെ വീടാണെന്ന്. ചിലരങ്ങനെയാ, അച്ഛൻ അങ്ങനെ തന്നെയാ. വാ മോനെ. മോൻ കളരിയാണോ? അല്ല, ഞാൻ കുൺഫാക്ഷൻ. ആഹാ, വന്നോ. ഞാൻ വിചാരിച്ചു ആളെ പരിചയമില്ലാത്തോണ്ട് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി കാണുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഇതല്ലേ കോലം. ഈ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയേനെ. ഏതാ ചേട്ടൻ ഈ ഐറ്റം? ഇത് ലത, എന്റെ ഭാര്യ. ലത തിരിച്ചിട്ട തല. തല തിരിച്ചിട്ട ലത. ലത തിരിച്ചാൽ തല, തല തിരിച്ചാൽ ലത. ചേച്ചി, ഞാനൊരു പാട്ട് പാടാം. നല്ല ചേച്ചി, ഞാനൊന്ന് പരിചയപ്പെട്ടെ. പാശ്ചാത്യ സംസ്കാരം, ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെയാ. മോനിവിടെ എത്ര കാലം കാണും? ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേയില്ല. ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം നാട്ടിലേക്ക്. ആർക്ക്? നിനക്ക്. അയ്യോ, എന്തോരം പ്രശ്ന. വാ ചേച്ചി, വിളമ്പ്. ഞാൻ വിളമ്പി തരാം. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്തു, മനസ്സിലായി? ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്.
എന്റെ അല്ല അവിയൽ കൂട്ടി കഴിക്കാൻ പറയായിരുന്നു. ആരാ നിങ്ങളോട് സ്റ്റേഷനിൽ കാത്തിരിക്കണോന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ പറഞ്ഞേക്കാക്ക ഞാൻ ആരാ? നിന്റെ അച്ഛന്റെ സെർവന്റ്. പിന്നല്ല ആരാ? ഇവിടുത്തെ മുതലാളിയോ? എന്നെ മനസ്സിലായി? ഇല്ല. എന്നാലേ ഞാൻ ആ കൃഷ്ണമേനോന്റെ മകൻ. കൃഷ്ണമേനോ മോരാരയുടെ മകൻ എന്തോ അവിയലും കൂട്ടി വെട്ടുന്നു. എന്റെ തന്തയെ മാറ്റി പറഞ്ഞല്ല, ഞാൻ കൃഷ്ണമേനന്റെ മോനല്ല. പിന്നെ ഞാൻ അയ്യം വിജയന്റെ മോനാ. പന്ത് കളിക്കാരൻ്റെ? അല്ല, ഇത് വേറെ കളിക്കാരനാ. ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കട്ടെ. എന്താ ഇതൊക്കെ? ഒരു തെറ്റ് പറ്റി പോയി ക്ഷമിക്കണം. എവിടുന്ന് കിട്ടി ഈ വട്ടത്? ഏതാണോ ഈ ശവം വിളിച്ചോ വീണ്ടും എനിക്ക് വട്ടൽ കൂടാ. ഒന്ന് ഇളകിയതാണോ? മൂന്ന് പ്രാവശ്യം ഇളകി, മൂന്ന് പ്രാവശ്യം ചാടി, മൂന്ന് പ്രാവശ്യം പിടിച്ചു. ചേച്ചി, ഇപ്പൊ ഞാൻ ഇവിടേക്ക് കള്ളവണ്ടി കയറി വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. കൊണ്ട് കളയാ. ഞാൻ അതെ, മോന്റെ അച്ഛൻ വേറൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്തത്? എടുത്തോ. ആ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട്ടിലൊരു സ്ഥലമാണ് സേലം, അവിടെ വിടാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ഞാൻ അനുസരിക്കാം. അണ്ണാച്ചി, അവനെ സേലത്തിറക്കി വിട്ടാ മതി. കാണുന്ന പോലെയല്ല കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും പുറത്തിറക്കി വിടരുത്. എനിക്ക് വിടുക മാട്ടെ. ഇത് അവന്റെ ടിക്കറ്റും ബാക്കി നിങ്ങൾ എടുത്തോ. ആരടക്കി വരും? എന്നിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാനീണം നൽകി ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടിപ്പാടും. ഹേ പ്രിൻസിപ്പാൾ, അതുപോലെ പ്രേമം തുടങ്ങി. അതെ അതെ. ഹായ്. ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ട് സിസ്റ്റേഴ്സ് ആണോ? അല്ല, പിന്നെ പ്രദേശ് ആയിരിക്കും. കുട്ടിയെ ഞാനൊരു സഹോദരിയായിട്ട് കണ്ടോട്ടെ. അയ്യാ, അവന്റെ ഒരു തമാശ.